ഇരുപത്തിയാറാം വയസ്സിൽ സംസ്ഥാനത്തെ ആദ്യ വനിതാ IPS ഓഫീസർ എന്ന നിലയിൽ ക്രമസമാധാന പാലനം തുടങ്ങി ബാലസാഹിത്യ കൃതികളും കുറ്റാന്വേഷണ കഥകളും ഉൾപ്പെടെ നിരവധി കൃതികളിലൂടെ മറ്റാർക്കുമില്ലാത്തൊരു ടൈറ്റിൽ കൂടിയണിഞ്ഞ മുൻ ഗതാഗത കമ്മീഷണറും ജയിൽ DGP ഇവരുടെ തൊപ്പിയിൽ തന്നെയാണ് സംസ്ഥാനത്ത് DGP പദവിയിലെത്തുന്ന ആദ്യ വനിത എന്ന തൂവലും ഇരിക്കുന്നത്. അതാണ് ആർ ശ്രീലേഖ IPS. ഒരിടത്തരം കുടുംബത്തിൽ നിന്ന് പൊരുതി കയറി വന്നൊരു സ്ത്രീ എന്ന നിലയിൽ ഏറെ പേർക്ക് പ്രചോദനമാവേണ്ടതാണ് അവരുടെ ജീവിതം. പക്ഷേ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം ഇവർ പൂർണ്ണമായും എയറിലാണെന്ന്. നടിയാക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ അനുകൂലിച്ചുവെന്നതിന്റെ പേരിൽ ഇവർക്കെതിരെ ജനരോഷം പൊട്ടിയൊഴുകുകയാണ്. വെറുതെ അനുകൂലിക്കുകയല്ല, ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ഫോട്ടോ വ്യാജമാണെന്നതടക്കമുള്ള അതിഗുരുതരമായ ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കാനെന്നോണം തുടങ്ങിയ തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് 61-കാരിയായ ഈ കാക്കിക്കുള്ളിലെ എഴുത്തുകാരി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. നേരത്തെ ആലുവ സബ് ജയിലിൽ വെച്ച് ദിലീപിന് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയെന്നതിന്റെ പേരിലും ശ്രീലേഖ വിവാദത്തിലായിരുന്നു. പക്ഷേ ശ്രീലേഖ പറയുന്നത് പച്ച നുണയാണെന്ന് ആ ചിത്രമെടുത്ത ഫോട്ടോഗ്രാഫർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിനെ ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കണമെന്നായി ആവശ്യം. ഇതിനുശേഷമാണ് ദിലീപും ശ്രീലേഖയുമായുള്ള വാട്സപ്പ് ചാറ്റുകൾ പുറത്താവുന്നത്. തന്റെ യൂട്യൂബ് ചാനൽ കാണാൻ ഇവർ നടനെ ക്ഷണിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ അവർ തമ്മിലുള്ള ദീർഘകാല സൗഹൃദം പ്രകടമാണ്. ഇതോടെ ഫെമിനിസ്റ്റുകളും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ഒക്കെ ശ്രീലേഖയ്ക്കെതിരെ തിരിഞ്ഞു. അവർ മുമ്പ് ചെയ്ത കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് പലരും രംഗത്തെത്തി. ഇതോടെ ശ്രീലേഖയുടെ മറ്റൊരു മുഖമാണ് ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെട്ടത്. എഴുത്തുകാരി എന്ന പേര് ഉപയോഗിച്ചും IPSന്റെ അധികാരം ഉപയോഗിച്ചും നിരവധി പേരെ വേട്ടയാടിയ വ്യക്തിയാണ് ശ്രീലേഖയെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമോൻ പുത്തൻപുരക്കൽ മുതൽ വനിതാ ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മിണി വരെയുള്ളവർ ആരോപിക്കുന്നത്. കേരള പോലീസിൽ ആർ ശ്രീലേഖ IPSനെ റൈറ്റ് ശ്രീലേഖ എന്നൊരു വിശേഷണമുണ്ട്. CBIയിൽ കേരളത്തിന്റെ മുഴുവൻ ചുമതലയുള്ള SPയായി പ്രവർത്തിച്ചപ്പോഴാണ് ശ്രീലേഖയ്ക്ക് ഈ പേര് പതിഞ്ഞത്. തുടർച്ചയായി റെയ്ഡുകൾ നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നതിനാണ് ശ്രീലേഖയ്ക്ക് ഈ പേര് വീണത്. പുരുഷ ഓഫീസറെ സർ എന്ന് വിളിച്ച് ബഹുമാനിക്കുന്നവർ വനിതാ ഓഫീസറെ ഒന്നും വിളിക്കാതെ ഉഴപ്പുമ്പോൾ അതിന് തക്ക മറുപടിയും കൊടുത്തിട്ടുണ്ട് ശ്രീലേഖ. ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഋഷിരാജ് സിംഗിനെ പരോക്ഷമായി വിമർശിച്ച് ശ്രീലേഖ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതും വിവാദമായി. ഇപ്പോൾ ജയിലിൽ നിന്ന് കഞ്ചാവടക്കം എന്തെല്ലാം പിടിക്കുന്നു, വനിതകളടക്കം ജയിൽ ചാടുന്നു. തന്റെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ശ്രീലേഖ ചൂണ്ടിക്കാട്ടുന്നത്. പോലീസിനകത്തെ ലൈംഗിക ചൂഷണങ്ങൾ അവർ വെളിപ്പെടുത്തിയതും ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു DIG പോലീസ് ക്ലബിൽ വന്നാൽ ഒരു വനിതാ SIയെ വിളിപ്പിക്കും, കാരണം അവരുടെ തൊലി വെളുത്തതാണ്. മുൻപും ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ട അനുഭവം ആ വനിതാ SIക്ക് ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ വനിതാ ഓഫീസർ എന്ന നിലയിൽ ഞാൻ നടന്ന പാതയിലെ കല്ലുമുള്ളുമെല്ലാം എന്റെ കാലിൽ തറച്ചിട്ടുണ്ട്. പിറകെ വരുന്ന വനിതാ ഓഫീസർമാർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും ശ്രീലേഖ പറഞ്ഞിരുന്നു. എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ആദ്യത്തെ 10 വർഷം കഠിനമായിരുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ പല കാര്യങ്ങളും എനിക്ക് ദുസ്സഹമായിരുന്നു. ഈ പെണ്ണിനെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നവർ ചിന്തിക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു IPS ഓഫീസറുടെ നേതൃത്വത്തിൽ തന്നെ നിരന്തരമായി ദ്രോഹിച്ചതും ഒടുവിൽ പീഡനം താങ്ങാൻ കഴിയാതെ സർവീസിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചതുവരെ അവർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇതും വലിയ വിവാദമായി. ഫോറൻസിക് ലാബ് റിപ്പോർട്ടുകളിൽ തിരിമറി നടത്താൻ എളുപ്പമാണെന്നവർ പറഞ്ഞതും വൻ വാർത്തയായി. സംസ്ഥാനത്തെ ഫോറൻസിക് ലാബ് പ്രവർത്തിക്കുന്നത് ക്രൈംബ്രാഞ്ച് ADGP കീഴിലാണ്. കേന്ദ്ര ഫോറൻസിക് ലാബുകൾ CBIയുടെ നിയന്ത്രണത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. പല കേസുകളിലും അന്വേഷണ സംഘങ്ങൾ വ്യാജ ഫോറൻസിക് റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയ സംഭവങ്ങളുണ്ടെന്നും ഫോറൻസിക് ലാബുകളെ സ്വതന്ത്രമാക്കിയാലേ ഇതിനൊരു പരിഹാരമുണ്ടാവുകയുള്ളൂ. പ്രശസ്തരായവർ പ്രതികളാവുമ്പോൾ പോലീസിന് എങ്ങനെ കള്ളക്കേസുകൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പലരും ചോദിക്കാറുണ്ട്. അതവർ നിർമ്മിച്ചെടുക്കുകയാണ്. പല പോലീസ് ഉദ്യോഗസ്ഥരും പത്രക്കാരെ മദ്യവും കശിവണ്ടിയും നൽകി സ്വാധീനിക്കുന്നുണ്ട് തുടങ്ങിയ വെളിപ്പെടുത്തലുകളാണ് ശ്രീലേഖ നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ സ്വയം പ്രമോഷനായി കത്തി നിൽക്കുന്നതിനിടയിലാണ് ശ്രീലേഖയ്ക്കെതിരെ കടുത്ത വെളിപ്പെടുത്തലുകളുമായി പലരും രംഗത്തു വരുന്നത്. 1996 തനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത സ്ത്രീയാണ് ശ്രീലേഖ IPS എന്നും ആ കേസിൽ നിന്ന് തന്നെ കോടതി കുറ്റവിമുക്തയാക്കിയിട്ടും പിന്നീടും ഇതിനെക്കുറിച്ചുള്ള മാധ്യമങ്ങളിൽ കള്ളക്കഥ എഴുതിയെന്ന വെളിപ്പെടുത്തലുമായി അഭിഭാഷകയും സ്ത്രീപക്ഷ പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ PV വിജയമ്മ രംഗത്തു വന്നിരുന്നു. ആ സംഭവത്തെക്കുറിച്ച് അവർ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. 14 വയസ്സുള്ള പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിലെ കിണറ്റിൽ മരിച്ചുകിടക്കുന്നെന്ന വാർത്ത പത്രത്തിലൂടെയാണ് താൻ അറിയുന്നത്. കേസന്വേഷണത്തിൽ അച്ഛനും അമ്മയ്ക്കും തൃപ്തിയില്ലെന്നും വാർത്തയിൽ പറയുന്നുണ്ട്. അന്ന് സ്ത്രീകൾക്ക് അനുകൂലമായി വാരികയിലും മറ്റും എഴുതുന്നതിന്റെ അടിസ്ഥാനത്തിൽ SPയായ ശ്രീലേഖയെ ഈ വിഷയം ധരിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അതിനിടെയാണ് തലയ്ക്ക് പരിക്കേറ്റ അവസ്ഥയിൽ ബിന്ദു എന്ന മറ്റൊരു പെൺകുട്ടിയെ YWC ഹോസ്റ്റൽ വരാന്തയിൽ കാണുന്നത്. തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്ന പരാതി ബിന്ദുവും പങ്കുവച്ചു. തുടർന്ന് പെൺകുട്ടി കിണറ്റിൽ മരിച്ച വിഷയത്തിൽ ഇടപെടാനായി സംഘടിപ്പിച്ച സ്ത്രീകളുടെ മീറ്റിംഗിലേക്ക് ബിന്ദുവിനെയും ക്ഷണിച്ചു. തുടർന്ന് താനും അഭിഭാഷക ശീഭയും ബിന്ദു അമ്മിണിയും കൂടി ശ്രീലേഖയെ പോയി കാണാൻ തീരുമാനിച്ചു. ബിന്ദുവിന്റെ കാര്യത്തിൽ വേണ്ടത് ചെയ്യാമെന്ന് അവർ അറിയിക്കുകയും ചെയ്തു.
ശേഷം കിണറ്റിൽ വീണ് മരിച്ച കുട്ടിയുടെ വിഷയം ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ വളരെ മോശമായ സദാചാര പ്രസംഗമാണ് ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 9 വയസ്സുമുതൽ പുരുഷന്മാരുമായി ബന്ധപ്പെടുന്ന പെൺകുട്ടിയാണവളെന്നും എന്ത് കണ്ടിട്ടാണ് പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുന്നതുമുള്ള ചോദ്യമായിരുന്നു ശ്രീലേഖ ചോദിച്ചത്. കുട്ടിയുടെ അമ്മ മോശം സ്ത്രീയാണ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലല്ല വേറെ പരിപാടിക്കാണ് പോയതെന്നും അമ്മയും മോളും ശരിയല്ലെന്നും അവരുടെ ആരോപണത്തിൽ ഒരടിസ്ഥാനവുമില്ലെന്നുമൊക്കെയാണ് ശ്രീലേഖ പറഞ്ഞത്. മോശം ജീവിതരീതി നാട്ടുകാരറിഞ്ഞപ്പോൾ കിണറ്റിൽ ചാടി ചത്തു. ആ കേസിനാണോ നിങ്ങൾ ശുപാർശയുമായി വന്നത് എന്നായിരുന്നു ശ്രീലേഖയുടെ ചോദ്യം. കുട്ടി 9 മുതൽ സെക്ഷൽ ഇന്റർ കോഴ്സ് നടത്തുന്നുണ്ട് എന്ന വിവരം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്ന ചോദ്യത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് എന്നായിരുന്നു ശ്രീലേഖയുടെ മറുപടി. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുമുണ്ടായിരുന്നു. 9 മുതൽ കുട്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയും പറയുന്നില്ലെന്നും എന്തടിസ്ഥാനത്തിലാണ് കുട്ടിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഞങ്ങൾ ചോദിച്ചു. അവർക്കത് നാണക്കേടുണ്ടാക്കി, വലിയ വാഗ്വാദമുണ്ടായി. തുടർന്നാണ് അവർ ഞങ്ങളെ 3 കള്ളക്കേസിൽ കൊടുക്കുന്നത്. കളക്ടറേറ്റിൽ നിന്ന് ഫോൺ വന്നപ്പോൾ ഞാൻ ഫോൺ എടുക്കാൻ സമ്മതിക്കാതെ തള്ളി മാറ്റിയെന്ന ആരോപണം വരെ ഇവർ ഉന്നയിക്കുകയും ചെയ്തു. ദേഹത്ത് തൊട്ടിട്ട് പോലുമില്ല, അവർ കള്ളിയാണ്, നാക്കെടുത്താൽ നുണ മാത്രമേ അവർ പറയൂ. അന്ന് വാഗ്വാദമുണ്ടായപ്പോൾ നിങ്ങൾ സ്ത്രീ വിരുദ്ധയാണെന്നും പ്രവൃത്തിയും വാക്കുകളും രണ്ടാണെന്നും മാധ്യമങ്ങളിൽ എഴുതി മറിക്കുന്ന പോലല്ല നിങ്ങൾ യഥാർത്ഥത്തിലെന്നും താൻ അവരുടെ മുഖത്തു നോക്കി പറഞ്ഞു. ഇതിൽ ക്ഷുഭിതയായ ഇവർ തങ്ങൾ നക്സലുകളാണെന്നും സംഘടിതമായി ആക്രമിക്കാനാണ് ചെന്നതെന്നും പറഞ്ഞ് ഞങ്ങൾക്കെതിരെ കേസെടുത്തു. തനിക്കെതിരെ ഒരുപാട് വകുപ്പുട്ടായിരുന്നു കേസെടുത്തത്. ജാമ്യം തരാതിരിക്കാനും ശ്രമിച്ചു. സ്ത്രീകളോട് യാതൊരു കാരുണ്യവുമില്ലാത്ത സ്ത്രീയാണിവർ എന്നാണ് എന്റെ അനുഭവമെന്ന് വിജയമ്മ പറയുന്നു. മുൻ DGP ആർ ശ്രീലേഖ കള്ളക്കഥകൾ മെനയാൻ വിദഗ്ധയാണെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമൻ പുത്തൻപുരക്കലും പറയുന്നത്. IPS ആയിരിക്കെ കുഞ്ഞിനെ കൊന്ന അമ്മയെ രക്ഷിക്കാൻ ശ്രീലേഖ ശ്രമിച്ചിട്ടുണ്ടെന്ന് ജോമോൻ ആരോപിച്ചു. പ്രശസ്തിക്ക് വേണ്ടി എന്തും പറയുന്ന ആളാണ് ശ്രീലേഖയെന്നും ജോമോൻ പറഞ്ഞു. സർവീസിലിരിക്കെ ഒരു കേസിലും അന്വേഷിച്ച് ശിക്ഷ വാങ്ങിക്കൊടുത്ത ചരിത്രം ശ്രീലേഖയ്ക്കില്ല. ചോദ്യവാസ്യങ്ങൾ പറയാനാണ് അവർ മെനക്കെടുന്നത്. ചാനലിലും പത്രത്തിലുമെല്ലാം വീരവാദം മുഴക്കും. പ്രശസ്തി ലഭിക്കാൻ എന്തും പറയുന്ന ആളാണവർ. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കള്ളക്കഥകൾ മെനയാൻ ശ്രീലേഖ വിദഗ്ധയാണെന്നത് ഓരോ ഘട്ടത്തിലും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജോമോൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കാക്കിക്കുള്ളിലെ എഴുത്തുകാരി എന്ന ഇമേജ് ഉപയോഗപ്പെടുത്തി പത്രാധിപന്മാരെ പോലും ശ്രീലേഖ സ്വാധീനിക്കാൻ ശ്രമിച്ച അനുഭവമാണ് മാധ്യമം ദിനപത്രത്തിന്റെ മുൻ ഡെപ്യൂട്ടി എഡിറ്റർ കെ ബാബുരാജ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. മാധ്യമ ദിനപത്രം ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് സി രാധാകൃഷ്ണൻ രാജിവെക്കാൻ കാരണം ആർ ശ്രീലേഖയാണ്. വിസ കാലാവധി കഴിഞ്ഞ വിദേശ പൗരനെ എമിഗ്രേഷനിൽ തടഞ്ഞപ്പോൾ അയാൾക്ക് വേണ്ടി ശ്രീലേഖ ഇടപെട്ടു. ആദ്യ വാർത്ത വന്നപ്പോൾ ചീഫ് എഡിറ്റർ രാധാകൃഷ്ണൻ സാറിനെ ശ്രീലേഖ വിളിച്ചു. ഫോളോ അപ്പ് വരാതെ നോക്കാമെന്ന് അദ്ദേഹം ഉറപ്പുകൊടുത്തു. പിറ്റേന്നും വാർത്ത വന്നു. അന്നും ശ്രീലേഖ വിളിച്ചപ്പോൾ ഇനി മാധ്യമത്തിൽ വാർത്ത വന്നാൽ ചീഫ് എഡിറ്റർ സ്ഥാനത്ത് താൻ ഉണ്ടാകില്ലെന്ന് രാധാകൃഷ്ണൻ സാർ അവരോട് പറഞ്ഞു. എഡിറ്റർ ഒ അബ്ദുറഹ്മാനോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരുന്നത്. കോഴിക്കോട് ന്യൂസ് എഡിറ്ററായ ഞാനോ കൊച്ചി ഡെസ്കിലോ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. എഡിറ്റർ ഇങ്ങനൊരു കാര്യം തന്നോട് പറഞ്ഞിരുന്നില്ല. തുടർന്നും വാർത്തകൾ വന്നു. വാർത്തകൾ ശരിയുമായിരുന്നു. പക്ഷെ ശ്രീലേഖയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ സി രാധാകൃഷ്ണൻ രാജിവെച്ച് പോവുകയാണുണ്ടായതെന്ന് ബാബുരാജ് തന്റെ ഫേസ്ബുക്കിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇങ്ങനൊരു ഭാഗത്ത് അഴിമതിക്കെതിരെ പോരാടുന്നുവെന്ന് ഇമേജ് സൃഷ്ടിക്കുമ്പോഴും മറുഭാഗത്ത് ബാലിശമായ മുൻവിധിയിലൂടെയും കടുത്ത സ്വജനപക്ഷപാതത്തിലൂടെയുമാണ് ശ്രീലേഖയുടെ ഔദ്യോഗിക ജീവിതം കടന്നുപോയതെന്നാണ് ഉയരുന്ന വിമർശനം. ഒരു ഗ്ലോറിഫൈഡ് മാനിപ്പുലേറ്റർ എന്നതിനപ്പുറം അവരെ കാണാൻ കഴിയില്ലെന്നും സമാനതകളില്ലാത്ത ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയ ദിലീപിനവർ ന്യായീകരിക്കുന്നതിൽ അത്ഭുതമില്ലെന്നുമാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. സ്വയം എടുത്തണിഞ്ഞ ധീരവനിത എന്ന മുഖം മൂടി അഴിഞ്ഞു വീണെന്നും ശ്രീലേഖ എന്ന യഥാർത്ഥ വില്ലത്തിയുടെ മുഖം പുറത്തുവന്നതുമുള്ള തരത്തിലാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചകൾ. ന്യൂസ് ഡെസ്ക്, കേരള ടൈംസ്.